ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് ഓഡിറ്റിങ്ങിൻ്റെ ഫീച്ചേഴ്സാണ്. ഓഡിറ്റിങ്ങിൻ്റെ 7 ഫീച്ചേഴ്സാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഫസ്റ്റ് ഫീച്ചർ ഈസ് ഓഡിറ്റിംഗ് ഈസ് എ സിസ്റ്റമാറ്റിക് എക്സാമിനേഷൻ ഓഫ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ആൻഡ് അതർ ഡോക്യുമെൻറ്റ്സ് എവിഡൻസിങ് ട്രാൻസാക്ഷൻസ്. ഓഡിറ്റിങ് ഒരു സ്ഥാപനത്തിൻ്റെ ബുക്സ് ഓഫ് അക്കൗണ്ട്സും മറ്റ് ഡോക്യുമെൻസും സിസ്റ്റമാറ്റിക്കായിട്ട് വെരിഫൈ ചെയ്യുന്നതാണ്. ഒരു സ്ഥാപനത്തിൻ്റെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് എടുത്ത് നമ്മളതിൻ്റെ എൻട്രീസ് 1 by 1 ആയിട്ട് ഓരോന്നും ചെക്ക് ചെയ്യും. മാത്രമല്ല, ഇത് എന്തിൻ്റെ ബേസിലാണ് ചെക്ക് ചെയ്യുക? എവിഡൻസ്, ഡോക്യുമെൻസ്, വൗച്ചേഴ്സ് എല്ലാം. നമ്മളൊരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്താലോ സെയിൽ ചെയ്താലോ അതിനെ റിലേറ്റഡ് ആയിട്ടുള്ള വൗച്ചേഴ്സ് ഉണ്ടാവും, ഡോക്യുമെൻസ് ഉണ്ടാവും, ബിൽസ് ഉണ്ടാവും, അല്ലേ? അപ്പോൾ ഇതെല്ലാം വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. രണ്ടാമത്തെ കാര്യം, ഇറ്റ് ഈസ് ഡൺ ബൈ എ ക്വാളിഫൈഡ് ആൻഡ് ഇൻഡിപെൻഡൻറ് പേഴ്സൺ ഓർ പേഴ്സൺസ്. ഞാൻ പറഞ്ഞു, ഇന്നലെ ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനി ഓഡിറ്റിംഗ് നടത്തണമെന്ന് നിർബന്ധമാണ്, പ്രൈവറ്റ് ഫേംസ് ഓഡിറ്റിംഗ് നടത്തണമെന്ന് കമ്പൽസറി അല്ല. ഓഡിറ്റിംഗ് വേണമെങ്കിൽ നടത്താം എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ നടത്താം എന്ന് പറയുന്ന സ്ഥാപനങ്ങൾക്ക് ഒരു ക്വാളിഫൈഡ് ഓഡിറ്റർ ആവശ്യമില്ല. നേരെ മറിച്ച്, ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനി ആണെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യയിൽ മെമ്പർഷിപ്പ് ഉള്ള ചാർട്ടേഡ് CA പാസ്സായിട്ടുള്ള ഒരു ക്വാളിഫൈഡ് ഓഡിറ്റർ ആവണം. പിന്നെ രണ്ടാമത്തെ കണ്ടീഷൻ പറയുന്നത് ഒരു ഇൻഡിപെൻഡൻറ് പേഴ്സൺ ഓർ പേഴ്സൺസ് എന്ന് പറയുന്നു. അതിൽ ആദ്യത്തെ കാര്യം ഇൻഡിപെൻഡൻറ്, അതായത് ഒരു ഓഡിറ്റർ ഒരാളുടെ സ്വാധീനമുള്ള ഒരു വ്യക്തിയായിരിക്കരുത്. സ്വാധീനം ചെലുത്തുന്ന ഒരു വ്യക്തിയായിരിക്കരുത്. ഒരു സ്ഥാപനത്തിൻ്റെ കണക്കുകളിൽ തെറ്റുകൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ മുഖം നോക്കാതെ അത് പറയാനും അതിന് ആക്ഷൻ എടുക്കാനും കഴിയുന്ന, ആരുടെയും സ്വാധീനമില്ലാത്ത ഒരു ഇൻഡിപെൻഡൻറ് പേഴ്സൺ ആയിരിക്കണം. എങ്ങനെയാണ് അത് പേഴ്സൺസ് ആവുന്നത്? വലിയ സ്ഥാപനങ്ങളെ സംബന്ധിച്ച് ഒരു ഓഡിറ്റിംഗ് നടത്തണമെങ്കിൽ അതൊരു ടീമിനെയാണ് ഏൽപ്പിക്കുക. പക്ഷെ ഒരു പർട്ടിക്കുലർ പേഴ്സണിൽ വെസ്റ്റഡ് ആണ് ലയബിലിറ്റി. അദ്ദേഹത്തിന് വേണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻസിനെ കുറച്ച് പേരെ സഹായിക്കാനായിട്ട് വിളിക്കുക. പക്ഷേ ഫൈനൽ അതോറിറ്റി, ലയബിലിറ്റി ആ പർട്ടിക്കുലർ പേഴ്സണിൽ വെസ്റ്റഡ് ആണ്. വലിയ വലിയ സ്ഥാപനങ്ങളാവുമ്പോൾ പെട്ടെന്ന് തന്നെ ഒരു ഫിനാൻഷ്യൽ ഇയർ കഴിയുമ്പോൾ തന്നെ റിപ്പോർട്ടിംഗ് കൊടുക്കേണ്ടതായിട്ടുള്ളത് കൊണ്ട് സ്ഥാപനത്തിൻ്റെ വലിപ്പത്തിനനുസരിച്ച് ബർഡൻ കൂടുമ്പോൾ അതാണ് പേഴ്സൺസ് എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ പോയിന്റ് ഒന്നുകൂടെ പറയാം, ഇറ്റ് ഈസ് ഡൺ ബൈ എ ക്വാളിഫൈഡ് ഓർ ഇൻഡിപെൻഡൻറ് പേഴ്സൺ ഓർ പേഴ്സൺസ്. മൂന്നാമത്തെ കാര്യം, ഇറ്റ് ഈസ് ഡൺ വിത്ത് ദ ഒബ്ജക്റ്റ് ഓഫ് ഫോമിംഗ് ആൻഡ് ഒപ്പീനിയൻ അബൌട്ട് ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് എഫയേഴ്സ് ഓഫ് ദ ബിസിനസ്. ഇറ്റ് ഈസ് ഡൺ വിത്ത് ദ ഒബ്ജക്റ്റ് ഓഫ് ഫോമിംഗ് ആൻഡ് ഒപ്പീനിയൻ അബൌട്ട് ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്. ഒരു സ്ഥാപനത്തിലെ സാമ്പത്തിക കാര്യങ്ങളുടെ കണക്കുകളാണ്. സാമ്പത്തിക കാര്യങ്ങൾ, അത് അസറ്റ്സ് ഉണ്ടാവും, ലയബിലിറ്റീസ് ഉണ്ടാവും, ക്യാഷ് ഇൻ ഹാൻഡ് ഉണ്ടാവും, ക്യാഷ് അറ്റ് ബാങ്ക് ഉണ്ടാവും, സ്ഥാപനത്തിൻ്റെ അസറ്റ്സ് ഉണ്ടാവും. അപ്പോൾ അതിനെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് വെരിഫൈ ചെയ്യുന്നത്. ഇറ്റ് ഈസ് ഡൺ വിത്ത് ദ ഒബ്ജക്റ്റ് ഓഫ് ഫോമിംഗ് ആൻഡ് ഒപ്പീനിയൻ. അപ്പോൾ ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന, അതിനെ ഉൾക്കൊള്ളുന്ന അല്ലെങ്കിൽ അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഇനി ഇറ്റ് ഈസ് ദ ഒപ്പീനിയൻ ഈസ് മെയ്ഡ് ഇൻ ദ ഫോം ഓഫ് എൻ ഓഡിറ്റ് റിപ്പോർട്ട് ടു ബി സബ്മിറ്റഡ് ടു ദ പേഴ്സൺ അപ്പോയിൻറ്റിംഗ് ദ ഓഡിറ്റർ. ഓഡിറ്റർ ഓഡിറ്റ് നടത്തിയതിന് ശേഷം അതിൻ്റെ റിപ്പോർട്ട്, അതിനെയാണ് നമ്മൾ ഓഡിറ്റ് റിപ്പോർട്ട് എന്ന് പറയുക. അത് അതിനൊരു പ്രിസ്ക്രൈബ്ഡ് ഫോർമാറ്റ് ഉണ്ട്. ഓഡിറ്റ് റിപ്പോർട്ട് തയ്യാറാക്കി കൊടുക്കണം. ആർക്കാണ് കൊടുക്കേണ്ടത്? ആരാണോ നമ്മളെ അപ്പോയിൻ്റ് ചെയ്തിട്ടുള്ളത് അവർക്കാണ് കൊടുക്കേണ്ടത്. മിക്കവാറും ഒരു കമ്പനിയുടെ ഓഡിറ്റിംഗ് നടത്തുന്നതിന് അപ്പോയിൻ്റ് ചെയ്യുന്നത് ഓഡിറ്ററിൻ്റെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആയിരിക്കും. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ് ഓഡിറ്ററെ ഓഡിറ്റ് അപ്പോയിൻറ്റ് ചെയ്തിരിക്കുന്നതിൽ അവർക്കാണ് കൊടുക്കേണ്ടത് റിപ്പോർട്ട്. ഇനി ഓരോ സ്ഥാപനത്തിനെ റിലേറ്റ് ചെയ്തിട്ട് ആരാണ് ഓഡിറ്ററെ അപ്പോയിൻറ്റ് ചെയ്യുക എന്നുള്ളത് ഓഡിറ്ററുടെ അപ്പോയിൻമെൻ്റ് പറഞ്ഞിട്ടൊരു ടോപ്പിക്ക് നമുക്ക് പഠിക്കാനുണ്ട്. അതിൽ വിശദമായിട്ട് പഠിക്കാം. ഇവിടെ എന്താ നമ്മൾ പറഞ്ഞത്? ഓഡിറ്റർ ഓഡിറ്റ് ചെയ്ത റിപ്പോർട്ട് തന്നെ ആരാണോ അപ്പോയിൻ്റ് ചെയ്തത് അവർക്കാണ് പ്രൊവൈഡ് ചെയ്യുന്നത്.
ഓക്കെ. നെക്സ്റ്റ്, ഓഡിറ്റിംഗ് ഈസ് നോട്ട് കമ്പൽസറി ഫോർ ഓർ ബിസിനസ് ഓൾ ബിസിനസ് അണ്ടർടേക്കിംഗ് ബട്ട് ഇറ്റ് ഈസ് കമ്പൽസറി ഫോർ ജോയിന്റ് സ്റ്റോക്ക് കമ്പനി. 1956 കമ്പനി നിയമപ്രകാരം ഫോം ചെയ്തിട്ടുള്ള ഗവൺമെൻറ് കമ്പനീസിന് ജോയിന്റ് സ്റ്റോക്ക് കമ്പനീസിന് ഓഡിറ്റിംഗ് നിർബന്ധമാണ്. മറ്റ് സ്ഥാപനങ്ങൾക്ക് ഓഡിറ്റിംഗ് എന്തല്ല, നിർബന്ധമല്ല. ഓഡിറ്റിംഗ് ഈസ് നോട്ട് കമ്പൽസറി ഫോർ ഓർ ബിസിനസ് അണ്ടർടേക്കിംഗ് എല്ലാ സ്ഥാപനങ്ങൾക്കും ആവശ്യമില്ല, എന്തിനു മാത്രമേ ആവശ്യമുള്ളൂ. It is compulsory for joint stock company. It is done with the help of documentary evidence. ഇൻഫർമേഷൻസ് എക്സ്പ്ലനേഷൻസ് ഒബ്ടെയിൻഡ് ഫ്രം ദ മാനേജ്മെൻറ്. നമ്മൾ ഒരു സ്ഥാപനത്തിൽ പോകുമ്പോൾ ആ സ്ഥാപനത്തിൻ്റെ ഓഡിറ്റിങ്ങിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ അവിടുത്തെ മാനേജ്മെൻറ്റ് ആ ട്രാൻസാക്ഷനെ റിലേറ്റ് ചെയ്തിട്ടുള്ള എവിഡൻസസ് ഇൻഫർമേഷൻസ് എക്സ്പ്ലനേഷൻസ് എല്ലാം കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. ഓഡിറ്റർ ഓഡിറ്റിംഗ് നടത്തുന്ന സമയത്ത് എന്ത് ഡോക്യുമെൻറ്റ്സ് ചോദിച്ചാലും മാനേജ്മെൻ്റ് അത് കൊടുത്തേ മതിയാവുള്ളൂ. ഇപ്പം നമ്മുടെ കോളേജിലൊക്കെ ഓഡിറ്റിംഗ് നടക്കുന്നുണ്ട്. ഓഡിറ്റിംഗ് നടക്കുന്ന സമയത്ത് അവിടുത്തെ പ്രിൻസിപ്പളാണെങ്കിൽ പ്രിൻസിപ്പളും മാനേജ്മെൻ്റ് ഓഡിറ്റ് ആണെങ്കിൽ മാനേജ്മെൻ്റ് മെമ്പേഴ്സ് ഓഡിറ്റർ പറഞ്ഞിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. നെക്സ്റ്റ് ലാസ്റ്റ് ഫീച്ചർ ഈസ് ജനറലി ഓഡിറ്റിംഗ് ഈസ് കാരിഡ് ഔട്ട് ദ എൻഡ് ഓഫ് ദ അക്കൗണ്ടിങ്. സാധാരണ ഓഡിറ്റിംഗ് എപ്പോഴാണ് നടത്തുക? ഒരു സാമ്പത്തിക വർഷത്തിൻ്റെ അവസാനം. ഓർ പീരിയോഡിക്കലി. പീരിയോഡിക്കലി എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ വർഷത്തിൽ 2 പ്രാവശ്യമോ 3 മാസം കൂടുമ്പോഴോ ക്വാർട്ടർലി ആയിട്ടോ ഹാഫ് ഇയർലി ആയിട്ടോ ഇയർലി ആയിട്ടോ ഓഡിറ്റിംഗ് നടത്താം. സാധാരണഗതിയിൽ ഇയർ എൻഡിങ്ങിലാണ് നടത്തുക. ഇനി എന്തിനാണ് ക്വാർട്ടർലി ആയിട്ടോ അല്ലെങ്കിൽ ഹാഫ് ഇയർലി ആയിട്ടോ നടത്തുന്നത്? വലിയ സ്ഥാപനങ്ങളാകുമ്പോൾ അവർക്ക് മൊത്തം ഒരു എൻഡ് ഓഫ് ദ ഇയറിലെ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ റിപ്പോർട്ട് കൊടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അവരെന്താ ചെയ്യുക? 6 മാസത്തെ അല്ലെങ്കിൽ 3 മാസം കൂടുമ്പോഴൊക്കെ അതാത് സമയത്ത് കാര്യങ്ങളൊക്കെ റെഡിയാക്കി വയ്ക്കും. എന്തിനു വേണ്ടിയിട്ടാ? ഫൈനൽ ഓഡിറ്റിനെ ബർഡൻ കുറയ്ക്കാനും എളുപ്പത്തിൽ ചെയ്യുന്നതിനും വേണ്ടി. അതുകൊണ്ടാണ് പറയുന്നത് പീരിയോഡിക്കലി എന്ന്. ജനറലി ഓഡിറ്റിംഗ് ഈസ് കാരിഡ് ഔട്ട് ദ എൻഡ് ഓഫ് ദ അക്കൗണ്ടിംഗ് ഇയർ ഓർ പീരിയോഡിക്കലി ബട്ട് എ സിസ്റ്റം ഓഫ് ഇന്റേണൽ ഓഡിറ്റിംഗ് മേ ബി എംപ്ലോയ്ഡ് ത്രൂ ഔട്ട് ദ ഇയർ. ഇനി ഇതൊന്നും കൂടാതെ ഒരു ഇന്റേണൽ ഓഡിറ്റിംഗ് സ്ഥാപനത്തിലൊക്കെ നടത്തും. കാരണം എന്താ വെച്ചാൽ മെയിൻ ഓഡിറ്റർ വന്ന് എന്തെങ്കിലും കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അത് റിപ്പോർട്ട് ചെയ്യും. അപ്പോൾ ഇവരെന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഒരു എക്സ്പേർട്ടായിട്ടുള്ള ഒരു ആളെ വെച്ചിട്ട് ഒരു ഇൻറ്റേണൽ ഓഡിറ്റ് നടത്തും. അതിനുശേഷം എക്സ്റ്റേണൽ ഓഡിറ്റ് നടത്തുമ്പോൾ അങ്ങനെ ഇൻറ്റേണൽ ഓഡിറ്റ് ഉള്ള സ്ഥാപനങ്ങളിൽ അത് നിർബന്ധമുള്ള കാര്യമല്ല. നമ്മുടെ ഒരു സന്തോഷത്തിന് അല്ലെങ്കിൽ നമ്മുടെ ഒരു സംതൃപ്തിക്ക് വേണ്ട നമ്മൾ ചെയ്യുന്നത്. ഇപ്പം നമ്മുടെ കോളേജിൽ നാക് അക്രഡിറ്റേഷൻ ഉണ്ടായില്ലേ? നിങ്ങൾ സെക്കൻഡ് ഇയറിൽ ഫസ്റ്റ് ഇയറിൽ പഠിക്കുമ്പോഴായിരുന്നോ? സെക്കൻഡ് ഇയറിൽ പഠിക്കുമ്പോഴായിരുന്നു തോന്നുന്നു അല്ലേ. നാക് അക്രഡിറ്റേഷൻ ഉണ്ടായിരിക്കുന്ന സമയത്ത് നമ്മുടെ കോളേജിലെ ഓഡിറ്റിംഗ് അവരുടെ എന്താ പറയുക ഫൈനൽ അവരുടെ വിസിറ്റിന് മുമ്പ് നമ്മളൊരു മോക്ക് വിസിറ്റ് നടത്തി. മോക്ക് വിസിറ്റ് അതിൽ ഫയലുകളൊക്കെ കാണിച്ചു കൊടുത്തു, വല്ല തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ തിരുത്തി. കാരണം അവർ വന്നാൽ പിന്നെ അവിടെ തിരുത്തലുകൾ നടക്കില്ല. അപ്പം എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ അതൊക്കെ പരിഹരിക്കാൻ വേണ്ടി നമ്മളൊരു മോക്ക് ഇൻ്റർവ്യൂ നടത്തി. അതുപോലെ നിങ്ങളിപ്പോൾ ഫൈനൽ ഇയറിൽ പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ ഒറിജിനൽ വൈവയ്ക്ക് മുമ്പ് ഒരു മോക്ക് വൈവ നടത്തും. അതെന്തിനാ? ഇതൊക്കെയാണ് ഇതിൽ പറയേണ്ടത്. അവർ നടത്തുന്ന റിസൾട്ടിലാണ്. അപ്പം അതിന് മുമ്പ് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാനുണ്ടെങ്കിൽ ചെയ്യുന്നതിനാണ് മോക്ക് വൈവ് നടത്തുന്നത്. ആ ഒരു ആസ്പെക്റ്റ് തന്നെയാണ് ഇന്റേണൽ ഓഡിറ്റിനുള്ളത്. ഒറിജിനൽ ഓഡിറ്റ് നടത്തുന്നതിന് മുമ്പ് കാര്യങ്ങളൊക്കെ നോക്കി തെറ്റുകളൊക്കെ തിരുത്തതിന് വേണ്ടി ഒരു ഇന്റേണൽ ഓഡിറ്റ് നടത്താറുണ്ട്. അതും ഓഡിറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്നതാണ്. ഓക്കെ, മനസ്സിലായല്ലോ. താങ്ക് യു.